ഹായ്, ഹലോ. അമ്മയ്ക്കൊരു സപ്പോർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുവാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ചെവിയിൽ നമ്മളെല്ലാവരും ബഡ്സ് ഇടാറുണ്ട്. ഇതെത്ര അപകടകരമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അപ്പോൾ ബഡ്സ് ഇടുന്നത്, ചെവിയിൽ ബഡ്സ് ഇടുന്നത് അപകടകരമാണ്. ഒരിക്കലും ഒരു ഡോക്ടർ നിർദ്ദേശിക്കത്തില്ല ബഡ്സ് ഇടാൻ. പകരം ഈ നാല് മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെവിയിൽ ബഡ്സ് ഇടുന്നത് എത്രത്തോളം അപകടകരമാണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമിതമായിട്ടുള്ള ഈ ബഡ്സിൻ്റെ ഉപയോഗം ചെവിയിൽ പഞ്ഞിയുടെ അംശം ഇരിക്കുന്നതിലേക്കും ഇത് അണുബാധ ഉണ്ടാക്കാനും സർവോപരി കേൾവിക്കുറവിലേക്കും നയിക്കാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് എന്ത് കിട്ടിയാലും ചെവിയിലിട്ട് തിരുകുന്ന ശീലം കാണാം. ഈ ചിലർ ഇടയ്ക്ക് ബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. കുളി കഴിഞ്ഞു വന്നാലും ബഡ്സ് ഇട്ട് ചെവി വൃത്തിയാക്കുന്നത് കാണാം. എന്നാൽ അമിതമായിട്ടുള്ള ഈ ബഡ്സിൻ്റെ ഉപയോഗം ചെവിയിൽ പഞ്ഞിയുടെ അംശം ഇരിക്കുന്നതിലേക്കും ഇത് അണുബാധ ഉണ്ടാക്കാനും സർവോപരി കേൾവിക്കുറവിലേക്കുമാണ് നമ്മളെ നയിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ചെവിക്കായമെന്ന് നോക്കാം. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ചെവിക്കായം വരുന്നത് ചെവിക്ക് അത്ര നല്ലതല്ല എന്ന്. എന്നാൽ വളരെ നാച്ചുറലായി നമ്മുടെ ചെവിയിൽ രൂപപ്പെടുന്ന ഈ ചെവിക്കായം ചെവിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. നമ്മുടെ ചെവിയുടെ അകത്തേക്ക് അഴുക്കും ബാക്ടീരിയകളും അതുപോലെ മറ്റ് സാധനങ്ങളുമെല്ലാം കടക്കാതെ ചെവിയെ സംരക്ഷിക്കുന്നത് ഈ ചെവിക്കായമാണ്. ചെവിയിൽ അണുബാധ വരാതെ സംരക്ഷിക്കുന്ന ഈ ചെവിക്കായം സ്വയം കട്ട പിടിച്ച് ചെവിയിൽ നിന്ന് പോവുകയും ചെയ്യും. കാരണം നമ്മുടെ ചെവിക്ക് സ്വയം വൃത്തിയാക്കിയെടുക്കുവാനുള്ള ശേഷിയുണ്ട്. അതിനാൽ തന്നെ പഴകിയ ചെവിക്കായവും മൃതകോളങ്ങളുമെല്ലാം ചെവി സ്വയം നീക്കം ചെയ്യുന്നു. നമ്മുടെ ചെവിയില് പല നിറത്തിൽ ചെവിക്കായം കാണപ്പെടുന്നു. ചിലരിൽ മഞ്ഞ നിറത്തിലായിരിക്കാം, ചിലരിൽ വെള്ള നിറത്തിലായിരിക്കാം, ചിലരിൽ കാപ്പി നിറം, ചിലരിൽ കറുപ്പ് നിറത്തിലുമായിരിക്കാം ഈ ചെവിക്കായം കാണപ്പെടുന്നത്. നിറത്തിൽ മാത്രമല്ല രൂപത്തിലും വ്യത്യാസം തോന്നാം. ചിലപ്പോൾ നല്ല സോഫ്റ്റായും ചിലരിൽ കട്ടിവെച്ചിരിക്കുന്നതും ചിലരിൽ പൊടി പൊടിയായിട്ടെല്ലാം ചെവിക്കായം കാണപ്പെടുന്നു. ഇനി നമുക്ക് എപ്പോഴാണ് ചെവി വൃത്തിയാക്കേണ്ടതെന്ന് നോക്കാം. ചെവിക്കായം അടിഞ്ഞു കൂടുന്തോറും പഴയത് പുറകിലേക്ക് തള്ളപ്പെടുന്നു. ചിരലിൽ അമിതമായി ചെവിക്കായം ഉൽപ്പാദിപ്പിക്കപ്പെടാം. ഇത് കട്ടിവെച്ച് പുറകിലേക്ക് പോയി ചെവിയിൽ ഒരു തടസ്സം പോലെ രൂപപ്പെടാം. അതിനാൽ ചെവിക്കായം അമിതമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവ വൃത്തിയാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഇത് ചെവി അടഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. ഇനി നമ്മൾ പറയുന്നത് ചെവിയിൽ ബഡ്സ് ഉപയോഗിച്ചാലുള്ള ദോഷഫലങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ചെവി വൃത്തിയാക്കിയെടുക്കാനായിട്ട് മിക്കവരും കോട്ടൺ ബഡ്സാണ് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഉപയോഗം നല്ലതാണോ? അല്ല എന്ന് തന്നെ പറയാം. ചിലർ അമിതമായി ബഡ്സ് ചെവിയിൽ ഇടുന്നവരും ഉണ്ട്. ഇത്തരത്തിൽ ഓരോ വട്ടവും നമ്മൾ ചെവിയിൽ ബഡ്സ് ഇടുമ്പോൾ ബഡ്സിൽ നിന്നും പഞ്ഞിയുടെ അംശം നമ്മുടെ ചെവിയിൽ ഇരിക്കുന്നു. ഇതിൻ്റെ അളവ് കൂടുന്നത് കേൾവിക്കുറവിലേക്കും അതുപോലെ അണുബാധ ഉണ്ടാകുന്നതിലേക്കും നയിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ ചെവിക്കായത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ചെവിയുടെ ഉള്ളിലേക്ക് ഒരു സാധനം കയറ്റുമ്പോൾ അതിൽ നിറഞ്ഞിരിക്കുന്ന ചെവിക്കായം ചെവിയുടെ ഉൾഭാഗത്തേക്ക് ഒന്നുകൂടെ തള്ളി നീക്കപ്പെടുന്നു. ഇത്തരത്തിൽ ഉള്ളിലേക്ക് പോയ ചെവിക്കായം പിന്നീട് പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ആകുമ്പോഴാണ് ചെവി വേദന, ചെവിയിലെന്തോ നിറഞ്ഞിരിക്കുന്നത് പോലെയുള്ള തോന്നൽ, ഒന്നും കൃത്യമായി കേൾക്കാൻ വയ്യാത്ത അവസ്ഥ എന്നിവയൊക്കെ ഉണ്ടാകുന്നത്. കൂടാതെ ശരിയായ രീതിയിൽ ബഡ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ ചെവിയുടെ കർണപടത്തിന് പോറൽ സംഭവിക്കാനും സാധ്യത ഏറെ കൂടുതലാണ്. 2017 ഹെൽത്ത് ലൈൻ കോം നടത്തിയ ഒരു പഠനത്തിൽ
1990 മുതൽ 2017 വരെയുള്ള വർഷത്തിൽ ഈ ബഡ്സ് ഉപയോഗം മൂലം പല കുട്ടികളുടെ ചെവിക്കും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്കുണ്ടാവുന്ന മുറിവുകൾ അണുബാധയിലേക്കും നയിക്കാം. അതുപോലെ ബഡ്സ് ഒരു പുറത്തു നിന്നുള്ള സാധനമാണ്. അതിനാൽ ഇത് ഉള്ളിലേക്കിടുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതകളും വേദനയും ചിലപ്പോൾ കേൾവിക്കുറവ് പോലും സംഭവിക്കാം. അതിനാൽ ബഡ്സിന് പകരം ഈ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെവിയിൽ ബഡ്സ് ഇടുന്നതിന് പകരം നമ്മുടെ ചെവിക്കായം വൃത്തിയാക്കാനുള്ള ആദ്യത്തെ മാർഗമെന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരിക്കലും നേരിട്ട് ചെവിയിൽ ഒഴിക്കരുത്. ഇതിനെ വെള്ളവും ചേർത്ത് നേർപ്പിച്ചെടുത്തതിനു ശേഷം ഒരു പഞ്ഞി മുക്കിയോ അല്ലെങ്കിൽ ചെവിയിൽ മരുന്നൊഴിക്കുന്ന കുപ്പിയിൽ നിറച്ചോ കുറച്ച് തുള്ളി മാത്രം ചെവിയിൽ ഇറ്റിക്കണം. ഇത് ഒഴിക്കുമ്പോൾ ചെവി നന്നായിട്ട് ചെരിച്ചു പിടിക്കണം. ചെവിയിലേക്ക് നന്നായി ആഴ്ന്നിറങ്ങി കഴിയുമ്പോൾ ചെവി തിരിച്ച് കമിഴ്ത്തി പിടിക്കണം. അപ്പോൾ ചെവിയിൽ നിന്നും അഴുക്ക് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ചെവിയുടെ വശങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് തുണി ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഇടയ്ക്ക് ചെയ്യുന്നത് ചെവി വൃത്തിയാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കും. അടുത്ത മാർഗമാണ് എണ്ണ ചൂടാക്കി ഒഴിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ചെവി വേദന വരുമ്പോൾ നമ്മുടെ മുതുമുത്തശ്ശിമാരൊക്കെ എണ്ണ ചൂടാക്കി ചൂടോടെ ചെവിയിൽ ഒഴിക്കാറുണ്ട്. ഈ വിദ്യ ചെവിക്കായം നീക്കം ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ചെറുതായി ചൂടാക്കി ചെവിയിലേക്ക് ഇറ്റിക്കണം. നന്നായി ആഴ്ന്നിറങ്ങി കഴിയുമ്പോൾ തിരിഞ്ഞ് എണ്ണ പുറത്തേക്ക് ഒലിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെവിക്കുള്ളിലെ ചെവിക്കായവും പുറത്തേക്ക് വരും. അടുത്ത മാർഗമാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. ചെവി ചെരിച്ച് പിടിച്ച് ഇതിലേക്ക് കുറച്ച് തുള്ളി ഗ്ലിസറിൻ ഇറ്റിക്കണം. ഇവ നന്നായി ആഴ്ന്നിറങ്ങിയതിന് ശേഷം മാത്രം തിരിച്ച് കമിഴ്ത്തി പിടിക്കുക. ചെവിയിൽ നിന്നും ചെവിക്കായം പുറത്തേക്ക് വരുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് കോട്ടൺ തുണി ഉപയോഗിച്ച് ചെവി പതുക്കെ വൃത്തിയാക്കിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ചെറു ചൂടുവെള്ളം. ചെവിയിലേക്ക് ചെറിയ ചൂടോടുകൂടി ചൂടുവെള്ളം ഇറ്റിച്ചു വിടുന്നതും ചെവിക്കായം നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ്. കുറച്ച് കുറച്ച് വെള്ളം ഇറ്റിച്ചു കൊടുത്ത് ചെവി പിന്നീട് കമിഴ്ത്തി പിടിക്കണം. ഇത് ചെവിക്കായത്തെ സോഫ്റ്റാക്കുകയും പുറത്തേക്ക് ഒലിച്ചിറക്കുകയും ചെയ്യും. അല്ലെങ്കിൽ സോഫ്റ്റായ ചെവിക്കായം കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെവിക്കായം എന്താണെന്നും ചെവിക്കായം വന്നാൽ നമ്മൾ ബഡ്സ് ഉപയോഗിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെവിക്കായം നീക്കാനുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ ചെവിയിൽ ബഡ്സ് ഉപയോഗിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും ബഡ്സ് ഉപയോഗിക്കുന്നവരൊക്കെ ഈ മാർഗങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.